പട്ടാമ്പിയിൽ അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ 174-ാമത് സ്റ്റോർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള കൊപ്പൻസ് മാളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എന്ന സ്ഥാപനമാണ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള ക്യാപിറ്റൽ ട്രേഡ് സെന്റർ ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിന്റെ ലോകത്തിലെ 174-ാമത്തെയും കേരളത്തിലെ 48-ാമത്തെയും സ്റ്റോറാണ് വെള്ളിയാഴ്ച തുറന്നത്. ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് MLA ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് കുട്ടി, മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ചാരിറ്റബിളിന് വേണ്ടിയിട്ട് 3.5 കോടി രൂപയാണ് ടാർഗറ്റ്. ഇപ്പോൾ ഈ കൊല്ലം കുട്ടിക്ക് പറഞ്ഞത് 4.5 കോടി രൂപയാണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും ഇത്രയധികം ചാരിറ്റബിൾ ചെയ്യുന്നു. കാരണം ഈ പട്ടാമ്പി ഒരു സ്ഥലം, അതുപോലെ തന്നെ എല്ലാവരും ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് കുട്ടികൾ. കുട്ടികളെ ഷോപ്പിൻ്റെ പേര് തന്നെ അല്ല, 5 മക്കളുള്ള ഫസ്റ്റിലെ അക്ഷരം എന്നൊക്കെ പറഞ്ഞൊരു ഗ്രേറ്റാണ് കുട്ടിക്ക്. ഞങ്ങളെ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് 174-ാമത്തെ നമ്പറിലേക്ക് എത്തിയത്. അവർ കൊടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സർവീസിൻ്റെ ക്വാളിറ്റിയും അത് നാട്ടിലെ എവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ എല്ലാം ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് ഈ സ്ഥാപനം വളരുകയാണ്. ഒരു സ്ഥാപനം 174 ബ്രാഞ്ച് തുടങ്ങുമ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്കതിന് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് അതിനകത്ത് കാണുന്ന കുറേ ആളുകളുണ്ട്, കുറേ സാധാരണക്കാർ. അവർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് അത് മാറുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. അവരുടെ വീടും കുടുംബവും ഒക്കെ അവർ കഴിഞ്ഞുകൂടുന്നത്, അവരുടെ കുടുംബം ഇവരുടെ ഈ അധ്വാനം കൊണ്ട് കഴിഞ്ഞുകൂടുമ്പോൾ ഇത് സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല, വിജയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു 174 സ്ഥാപനങ്ങൾ തുടങ്ങി. അതിൻ്റെ വരുമാനവും അതിൻ്റെ ലാഭവും മാത്രമല്ല, കണക്കുകളിൽ വ്യത്യസ്തമായിട്ടൊന്നും ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ജനങ്ങൾ നൽകുന്നതിൻ്റെ ഒരംശം, ഒരു ഓഹരി തിരിച്ച് ജനങ്ങൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി കാണുമ്പോൾ അക്കാര്യത്തിൽ ഇത് കുട്ടിക്കയല്ല, അക്കാര്യത്തിൽ ഇതൊരു വലിയക്കയാണ് എന്നുള്ള കാര്യത്തിനൊരു സംശയവും വേണം. വ്യാപാര രംഗത്ത് മാത്രമല്ല ജീവകാരുണ്യ രംഗത്തും കഴിവ് തെളിയിച്ചവരാണ് അജ്ഫാൻ ഗ്രൂപ്പ്. പതിവ് തെറ്റിക്കാതെ പട്ടാമ്പിയിലെ ഉദ്ഘാടന വേളയിലും നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഭവന പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത ഒരാൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം, ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുത്ത 100 പേർക്ക് സാമ്പത്തിക സഹായ വിതരണം തുടങ്ങിയവയും ഉദ്ഘാടന വേളയിൽ നടന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഈത്തപ്പഴങ്ങളുടെയും നട്ട്സുകളുടെയും വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഗൾഫ് ചോക്ലേറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്, എനർജി ഡ്രിങ്ക്സ്, ഫാമിലി പാക്കുകൾ തുടങ്ങിയവയും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മികച്ച ഗുണമേന്മയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് എന്നതും അജ്ഫാന്റെ മറ്റൊരു പ്രത്യേകതയാണ്.